മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിൽ നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ വരും വരായികൾ നമ്മൾ നല്ലോണം ചിന്തിക്കണം ലോവർ യുവർ പൊസിഷൻ ഹയ്യർ ഈസ് യുവർ ഫ്രീഡം ഹയ്യർ യുവർ പൊസിഷൻ ലോവർ ഈസ് യുവർ ഫ്രീഡം നിങ്ങൾ വളരെ വളരെ ഉയർന്ന നിലവാരത്തിലിരിക്കുന്ന ആ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വളരെ കുറച്ചേ ഉള്ളൂ വളരെ താഴെക്കടയിലുള്ള ആൾക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്തും ചിന്തിക്കാം മുകളിലുള്ള വ്യക്തികൾക്ക് അത് പറ്റില്ല കാരണം അങ്ങേരുടെ ഓരോ ചിന്തയും ഓരോ ആക്ഷനും ഓരോ പ്രവൃത്തിയും ചിലപ്പോൾ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നെഗറ്റീവുകൾക്കും പോസിറ്റീവുകൾക്കും കാരണമാവും അതുകൊണ്ട് മുകളിലുള്ള വ്യക്തികൾ ഒരു കമ്പനിയുടെ ചെയർമാൻ കമ്പനിയുടെ ഡയറക്ടർ കമ്പനിയുടെ എം ഡി നമ്മുടെ മന്ത്രിമാർ സെക്രട്ടറിമാർ ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുക്കുന്നതിന് പോകുമ്പോൾ വളരെ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പലരോടും ചോദിക്കണം ഒരു വ്യക്തിയുടെ തലയിലൂടെ ഇതെല്ലാം വന്നൊന്നും വരില്ല അതുകൊണ്ട് ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിനേക്കാൾ പലരും ചേർന്ന് ചിന്തിക്കലാണ് യഥാർത്ഥത്തിൽ നെവർ ട്രൈ ടു അനലൈസ് ഇൻ എ സിംഗിൾ ഹെഡ് ഒറ്റയ്ക്കിരുന്ന് ഒരിക്കലും ചിന്തിക്കരുത് അത് വിതുരൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞതും അത് തന്നെയാണ് ചിന്തിക്കുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് പേര് കൂടെ വേണം ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കരുത് ഇവിടെ ദശരഥന് പറ്റിയത് എന്താ അറിയാമോ ദശരഥൻ രാമൻ്റെ പട്ടാഭിഷേകം നടത്താനായിട്ട് തീരുമാനിച്ചപ്പോൾ ഉള്ളിലും മുഴുവനും ഭയങ്കര ടെൻഷനാണ് രണ്ട് വരം കൈകയക്ക് കൊടുത്തിട്ടുണ്ട് രാമൻ പ്രായപൂർത്തിയായ ഒന്നാമത്തെ മകൻ ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും എല്ലാവരും പ്രായപൂർത്തിയായി ഒരുപക്ഷെ കൈകൈക്ക് കിട്ടിയ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരതനെ രാജാവാക്കണമെന്ന് പറഞ്ഞാൽ രാമൻ രാജകൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും എന്തു ചെയ്യും രാമൻ രാമനെ നോക്കിക്കൊണ്ട് എനിക്ക് ഭരതനെ അഭിഷേകം നടത്താൻ പറ്റുമോ ഇങ്ങനെയുള്ള ഭയാനകമായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനിൽ നിന്ന് തോന്നും എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട് അതുകൊണ്ട് എന്താ പറ്റിയത് കൈകേയ ഭരതനോ മറ്റെന്തോ കാരണത്താൽ ദശരഥൻ ഇതാരോടും ചർച്ച ചെയ്തില്ല ഭരതനും ശത്രുഘ്നും അമ്മാവൻ്റെ വീട്ടിലേക്ക് യാത്രയ്ക്ക് പോയിരുന്ന സമയത്ത് തീരുമാനമെടുത്തു എന്താ തീരുമാനമെടുക്കാൻ കാരണം എന്തെങ്കിലും സംഭവിച്ചാലും ഒരു വഴിപാടായിട്ടാണെങ്കിലും ചടങ്ങുകളും ആചാരങ്ങളും ആഘോഷങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ രാമൻ്റെ പട്ടാഭിഷേകം നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും സമാധാനമുണ്ട് അതുകൊണ്ട് രാമൻ്റെ ശിരസിലേക്ക് കലശജലം ഒഴിക്കുന്നത് വരെ ഭയങ്കര ടെൻഷനിൽ വളരെ ധൃതി പിടിച്ച് ആരോടും കാര്യങ്ങൾ അന്വേഷിക്കാതെ കുലഗുരുവിനോട് പോലും അറിയിക്കാതെ മന്ത്രിമാരോട് അറിയിക്കാതെ സൈന്യങ്ങളോട് അറിയിക്കാതെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതെല്ലാം അറിയിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുത്തു നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കാം ഒരു വലിയ തീരുമാനമാണ് ഈ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള അയോധ്യ സിംഹാസനത്തിൽ ഇരിക്കേണ്ട യുവരാജാവിൻ്റെ പട്ടാഭിഷേകം ആരെയും അറിയിക്കാതെ മറ്റ് സാമന്ത രാജാക്കന്മാരെ വിളിക്കാതെ കൂട്ടത്തിലുള്ളവരോട് ചോദിക്കാതെ പ്രജകളെ പോലും അറിയിക്കാതെ ഒരു ഒരു ചക്രവർത്തിയായ ദശരഥൻ ചെയ്യുക എന്നുള്ളതിൻ്റെ പുറകിലങ്ങേരാരക്കോ ഭയപ്പെടുന്നു എന്നല്ലേ അർത്ഥം അതുകൊണ്ട് എന്താ നേരെ മറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞതിനെ നിർത്തിയിട്ട് അടുത്ത പാരഗ്രാഫിലേക്ക് അടക്കാണ് ഈ ദശരഥൻ ഭരതനും ശത്രുഘ്നും വരട്ടെ അവർ കൂടി വന്ന് അവരോട് ചോദിച്ചിട്ട് കുലഗുരുവിനോട് ചോദിച്ചിട്ട് ജനങ്ങളോട് ചോദിച്ചിട്ട് മൂന്ന് പത്നിമാരോടും ചോദിച്ചിട്ട് എങ്ങനെ എല്ലാവരോടും ചോദിച്ചിട്ട് അവരൊക്കെ വന്നതിന് ശേഷമാണ് തീരുമാനമെടുത്തതെന്ന് വിചാരിക്കുക അപ്പോൾ രാമനോട് കാട്ടിലേക്ക് പോകാനും ഭരതനോട് രാജ്യാഭിഷേകത്തിന് തയ്യാറാകാനും അത് ഭരതൻ വരാൻ ഇനി രണ്ട് മൂന്ന് ദിവസം കഴിയും അമ്മാവൻ്റെ അവിടെ നിന്നോ അച്ഛൻ്റെ അവിടെ നിന്നോ വരാൻ കുറേ അച്ഛൻ്റെ അല്ല അമ്മയുടെ അച്ഛൻ്റെ അവിടെ നിന്നൊക്കെ വരാൻ കുറേ കാലം കഴിയില്ലേ അപ്പോൾ അത്രയും കാലം കൊണ്ട് ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലോ എന്ന് വിചാരിച്ച് ഹറി ബറി ചെയ്യുന്നതിന് പകരം അവരെല്ലാം വന്ന് അവരുടെ സാന്നിധ്യത്തിലായിരുന്നുവെങ്കിൽ ഭരതൻ രാമനെ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കുമായിരുന്നോ ഭരതൻ സ്വയം ചക്രവർത്തിയായിട്ട് അവരോധിക്കപ്പെടാൻ സമ്മതിക്കുമായിരുന്നോ ഭരതൻ കൈകേയിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുമായിരുന്നോ ഇല്ല ജനങ്ങൾ വഴങ്ങുമായിരുന്നോ ഇല്ല സൈന്യങ്ങൾ വഴങ്ങുമായിരുന്നോ ഇല്ല കുലഗുരുവും മന്ത്രിമാരും അത് സപ്പോർട്ട് ചെയ്യുമായിരുന്നോ ഇല്ല പക്ഷെ അവരോടാരോടും ചർച്ച ചെയ്തില്ല അങ്ങനെ കൈകേയി ഈ ഭയന്ന ദശരഥൻ ഹാറി ബറി ആയിട്ട് തീരുമാനമെടുത്തതിൻ്റെ പരിണത ഫലമാണ് രാമനെ കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ഇപ്പോൾ നമ്മളെന്താ അറിയേണ്ടത് ഡിസ്കസ് വിത്ത് എവറി വൺ ഡിസ്കഷൻ വിത്ത് അതേഴ്സ് ഡിസിഷൻ ഫ്രം അവർ സെൽഫ് മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്യണം നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഏത് ഹോട്ടലാണ് നല്ലതെന്ന് ചോദിക്കുന്നതിൽ പോലും ഏത് പത്രമാണ് നല്ലത് ഏത് പ്രോഡക്റ്റാണ് നല്ലത് ഏത് വാഹനമാണ് നല്ലത് എന്താണോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് തീരുമാനമാണോ എടുക്കാൻ പോകുന്നത് അത് എടുത്തതിനു ശേഷം അല്ലെങ്കിൽ ഹറി ബറി എടുത്തതിന് ശേഷം അബദ്ധം പറ്റിയതിന് ശേഷം തിരുത്താൻ പറ്റില്ല അതുകൊണ്ട് എന്താ വേണ്ടത് ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പും ഏത് കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിന് മുമ്പും കുറേ അധികം ഉപദേശികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെ ഉപദേശം ചോദിച്ചിട്ട് വരും വരായികൾ അറിഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടിയും കൂടിയും എനിക്ക് താഴെയാണ് നിങ്ങളെല്ലാം നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും പറയുകയും അത് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ നമ്മളിന്ന് കേരളത്തിൽ നല്ലോണം അനുഭവിക്കുകയാണ് ഇവരൊക്കെ ശരിക്കൊന്ന് രാമായണം വായിച്ചിരുന്നെങ്കിൽ എത്ര കെയർഫുള്ളായിട്ടാകുമായിരുന്നു തീരുമാനങ്ങൾ എടുക്കുക ഞാൻ ചിലപ്പോൾ ചിലരോട് പറയാറുണ്ട് നിങ്ങളെന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ചുമ്മാ ആറാം തമ്പുരാൻ്റെ മോഹൻലാൽ പറഞ്ഞ മാതിരി ചുമ്മാ ഒന്ന് എന്നെ വിളിക്കാം ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാം കാരണം ഈ പൈതൃകത്തിൻ്റെ കുറേ നന്മകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെനിക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ നാടിൻ്റെ പ പൈതൃക അല്ലേ അത് മറ്റുള്ളവരിലെത്തിക്കുന്നതിലുണ്ടാവുന്ന സന്തോഷവും കൂടി എനിക്ക് ആസ്വദിക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ ദശരഥനെ പറ്റിയ അബദ്ധം ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു പലതിനെയും ഭയന്ന് മനസ്സു പോലും വറങ്ങലിച്ച് ശരീരം വറങ്ങലിച്ച് അന്ത്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടപ്പിലാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണം താൻ താൻ നിരന്തരം ചെയ്ത കാര്യമാണ് ഒന്ന് രണ്ട് വരം ആവശ്യമില്ലാതെ കൊടുത്തു രണ്ട് ആ വരങ്ങൾ പിന്നീട് എടുത്തോളാനുള്ള പെർമിഷൻ കൊടുത്തു മൂന്ന് അവസാനം ഒരു കാര്യത്തിൽ ആ വരം തനിക്ക് ഭീഷണിയാകുമെന്ന് ധരിച്ച് പല പല രീതിയിൽ ഇപ്പോൾ പലരും നൊണയും പച്ച കള്ളവും പലതും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന മാതിരി ദശരഥൻ ധെറുതി പിടിച്ച് പല കാര്യങ്ങൾ ചെയ്തു എല്ലാം കൂടി മൊത്തത്തിൽ കുളമായി പക്ഷേ അങ്ങനെ കുളമായിരുന്നില്ല എങ്കിൽ രാമായണമേ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല രാമൻ അഭിഷിക്തനായി എങ്കിൽ രാമൻ്റെ മന്ത്രിസഭയുണ്ടാവും ഒരു വർഷം കഴിയുമ്പോൾ രാമൻ്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം പിന്നെ പത്താം വാർഷികം ഇരുപത്തഞ്ചാം വാർഷികം അമ്പതാം വാർഷികം അത് സിൽവർ ജൂബിലി ഗോൾഡൻ ജൂബിലി എഴുപത്തഞ്ചാം വാർഷികം ആകുമ്പോഴത്തേക്കും പ്ലാറ്റിനം ജൂബിലി അത് കഴിഞ്ഞ് രാമൻ ശ്രീരാമൻ സഹജമായ രോഗം കൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു എന്ന പ്രഖ്യാപനമുണ്ടാകും അപ്പോൾ രാമായണം ഉണ്ടാവില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് രാമായണമുണ്ട് അതിലെ കഥാപാത്രങ്ങളും ചരിത്ര പുരുഷന്മാരും ആരുമില്ല ഓർമ്മിക്കുക എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ചർച്ച ചെയ്യുക മറ്റുള്ളവരുമായിട്ട് അവരുടെ അഭിപ്രായം കേൾക്കുക തീരുമാനം അവനവൻ തന്നെത്താൻ എടുക്കുക പ്രണാമം നമസ്കാരം